പ്രായമായവരിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു രോഗവും കാഴ്ചക്കുറവിൻ്റെ ഏറ്റവും പ്രധാന കാരണങ്ങളിൽ ഒന്നുമായ കാറ്ററാക്റ്റിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മുടെ അതിഥിയായി ഇന്ന് എത്തിയിരിക്കുന്നത് വാസൻ ഐ കെയർ ഹോസ്പിറ്റലിലെ സീനിയർ ഒഫ്താൽമോളജിസ്റ്റായ പ്രിയ നായരാണ്. ഡോക്ടർ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എന്താണ് ഈ കാറ്ററാക്റ്റ് എന്ന് പറഞ്ഞാൽ? കാറ്ററാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കണ്ണിൻ്റെ അകത്തൊരു ക്രിസ്റ്റലൈൻ ലെൻസ് ഉണ്ട്. അപ്പം സാധാരണ ആൾക്കാരിൽ അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ചില്ല് പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നോക്കിയാൽ അതിൻ്റെ ഇമേജ് ഈ ലെൻസിൽ കൂടെ വേണം നമ്മുടെ റെറ്റിനയിലേക്ക് പതിക്കാൻ. അപ്പോൾ കാറ്ററാക്റ്റ് എന്ന് പറയുമ്പോൾ ആ ലെൻസിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയ്ക്കാണ് കാറ്ററാക്റ്റ് വരുന്നത്. ഒരു പ്രായമാകുമ്പോൾ എല്ലാവരിലും ഇങ്ങനെ അത് കുറഞ്ഞു കുറഞ്ഞു വരുമോ? കാറ്ററാക്റ്റ് ഒരു നോർമൽ ഏജിങ് ചേഞ്ച് തന്നെയാണ്. ഒരു ഒരു ഏജ് കഴിഞ്ഞാൽ ഏറ്റവും കോമൺസ് കോസ് ഓഫ് ഡിഫക്റ്റീവ് വിഷൻ ഡെഫിനറ്റ്ലി കാറ്ററാക്റ്റ് ആണ്. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഈ രോഗികൾ കാറ്ററാക്റ്റ് ആണോ എന്ന് സംശയിക്കേണ്ടതുണ്ടോ? പേഷ്യൻ്റ് യൂഷ്വലി പേഷ്യൻ്റ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവർക്കൊരു ഗ്രാജ്വലി പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു കാഴ്ചക്കുറവായിരിക്കും. ഒരു മെനി പേഷ്യൻസ്, കൂടുതൽ പേഷ്യൻസ് പറയുന്ന ഈ ഒരു മൂടൽ മഞ്ഞിക്കൂടെ കാണുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. എന്നാൽ ചില പേഷ്യൻസ് സ്വയം തീരുമാനിക്കും കാറ്ററാക്റ്റ് ആണ്. അപ്പം അതങ്ങനെ അവർ ചെയ്യരുത് എന്ന് വെച്ചാൽ, കൂടുതൽ സീരിയസ് അസുഖങ്ങളും ഉണ്ട്. അപ്പം ഒരു കാഴ്ചക്കുറവ് ഉണ്ടെങ്കിൽ അവരോട് എന്തായാലും വന്നൊരു ഡോക്ടറുടെ ഒപ്പീനിയനും എടുക്കാൻ പറയണം. എന്ന് വെച്ചാൽ എല്ലാ ഗ്രാജുവലി പ്രോഗ്രസീവ് ഡിഫക്റ്റീവ് വിഷൻ കാറ്ററാക്റ്റ് ആണ്. ഈ കമ്പ്യൂട്ടർ ടെസ്റ്റിംഗിലൊക്കെ വഴി കാറ്ററാക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? കമ്പ്യൂട്ടർ ടെസ്റ്റിംഗിൽ പേഷ്യൻ്റ് വിഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ എക്സാക്ട് റീസൺ അവർക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ചാൽ പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും മെഡിക്കൽ ചികിത്സയുണ്ട്? മെഡിസിൻസ് മാർക്കറ്റിലുണ്ട്. അലോപ്പതിയും ആയുർവേദവും എല്ലാം മാർക്കറ്റിലുണ്ട്. ബട്ട് നത്തിങ് ഈസ് പ്രൂവൻ ടു ബി എഫക്റ്റീവ്. അപ്പോൾ ശരിക്കും ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് സർജറി തന്നെയാണ്. ഇപ്പോഴത്തെ സർജറിക്ക് പേഷ്യൻറ്റ് എത്ര ദിവസം എടുക്കും സർജറി ചെയ്ത് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകാനായിട്ട്? ഇപ്പം സാധാരണ നമ്മൾ രാവിലെ പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ വരും, സർജറി കഴിയും, വീട്ടിൽ പോകാം. ആൻഡ് ഒരു മാക്സിമം 5 days to 1 week റെസ്റ്റ് ആണ്. ഫേക്കോ ഇമൾസിഫിക്കേഷൻ ചെയ്താൽ കുളിക്കരുത് എന്നൊക്കെ പറയുന്നത് അതൊരു 1 week. നമ്മൾ 5 days to 1 week പറയാറുണ്ട്. ബേസിക്കലി ഇതാണ്, കുളിക്കുമ്പം കണ്ണിൽ വെള്ളം പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വൂണ്ട് ഹീലായിട്ടില്ലെങ്കിൽ വെള്ളം സ്റ്റെറൈൽ ഒന്നും ആയിരിക്കില്ലല്ലോ. എങ്ങാനും കണ്ണിൻ്റെ ഉള്ളിലോട്ട് അതിന് ആക്സസ് കിട്ടിയാൽ അത് ഇൻഫെക്ഷൻ ആയി മാറും. കണ്ണട വെക്കുന്നത് ഈ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. പൊതുവെ ആ പീരീഡിൽ കണ്ണിലൊന്നും കൊള്ളാനും പാടില്ല, കണ്ണിൻ്റെ അകത്തോട്ടൊന്നും ചെല്ലാനും പാടില്ല. അപ്പോൾ ആ ഒരു പ്രിക്കോഷൻ ഈ ഗ്ലാസ് വെച്ചാൽ ഡെഫിനറ്റ്ലി കൂടുതലൊരു സേഫ് ആയിരിക്കും. ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു 3000 രൂപ ഉണ്ട്, 10,000 ചെയ്യാം, 20,000 ചെയ്യാം, ഇതെല്ലാം പല പല വ്യത്യാസങ്ങൾ അതിൻ്റെ ലെൻസിൻ്റെ ആണെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ? ഈ ഓപ്ഷൻസ് വരുന്നത് യൂഷ്വലി ആ സർജിക്കൽ ടെക്നീക്കിൻ്റെ വ്യത്യാസവും പിന്നെ ഇടുന്ന ലെൻസിൻ്റെ വ്യത്യാസവും ആണ്. ഇപ്പം ഫേക്കോ ആണ് യൂഷ്വലി കോമൺലി ചെയ്യുന്നത്, പക്ഷെ അല്ലാതെ സ്മോൾ ഇൻസിഷൻ കാറ്ററാക്ട് സർജറി ഉണ്ട്. പിന്നെ ലെൻസസ് റിജിഡ് ഉണ്ടാവും, ഫോൾഡബിൾ ഉണ്ടാവും, ഇന്ത്യൻ ഉണ്ടാവും, ഇമ്പോർട്ടഡ് ഉണ്ടാവും. ബിക്കോസ് ഇപ്പം ബൈഫോക്കൽ മൾട്ടിഫോക്കൽ ലെൻസസ് എല്ലാം ഉണ്ട്. അപ്പം അങ്ങനത്തെ ലെൻസസൊക്കെ വെച്ചാൽ പേഷ്യൻറ്റ് ഈവൻ ആഫ്റ്റർ സർജറി ഡിസ്റ്റൻസിനും റീഡിങ്ങിനും ഒന്നും ഗ്ലാസ് വെക്കാതെ വിഷൻ കിട്ടാനുള്ള. പക്ഷെ പേഷ്യൻസിന് നമ്മൾ എല്ലാ ഓപ്ഷൻസും പറഞ്ഞു കൊടുക്കും, അതാ അവർ പറയുന്നത്. ലേസർ ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ശരിക്കും ബേസിക്കലി കാറ്ററാക്റ്റ് ഇപ്പോൾ നമ്മൾ ഫേക്കോ ഇമൾസിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. അതൊരു അൾട്രാസൗണ്ട് എനർജി വെച്ചാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു പുതിയ ലേസർ ഇറങ്ങിയിട്ടുണ്ട്, അത് ചില സ്റ്റെപ്സ് ലേസർ വെച്ച് ചെയ്യാം. ചിലപ്പോൾ ആഫ്റ്റർ കാറ്ററാക്റ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതെന്താണ്? ദാറ്റ് ഈസ് കാറ്ററാക്റ്റ് കഴിയുമ്പോൾ യൂഷ്വലി പേഷ്യൻ്റെ വിഷൻ നന്നായിട്ട് അങ്ങ് തെളിയും. എന്നിട്ട് ചില പേഷ്യൻസിന് കാലക്രമേണ ചിലപ്പം പിന്നെയും ഒരു ചെറിയൊരു മങ്ങൽ വരാം. അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ലെൻസ്, ഈ ആർട്ടിഫിഷ്യൽ ലെൻസ് നമ്മൾ ആ പഴയ കാറ്ററാക്റ്റിൻ്റെ ഒരു മെംബ്രെയിൻ പോസ്റ്റീരിയർ ക്യാപ്സ്യൂളിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഇനിഷ്യലി ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, പക്ഷേ കാലക്രമേണം അതിനൊരു ഒപ്പേസിറ്റി വരാം. അപ്പോൾ ഈ മെംബ്രെയിൻ ശരിക്കും നമുക്ക് ജസ്റ്റ് ഒരു ലേസർ വെച്ച് തുറന്ന് വിട്ടാൽ പേഷ്യൻറ്റ് വീണ്ടും കാഴ്ച പണ്ടത്തെ പോലെ തന്നെ കിട്ടാൻ. വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഒരു OP പ്രൊസീജിയർ. അതിന് പ്രത്യേകം റെസ്റ്റോ പഥ്യമോ ഒന്നുമില്ല. ഇവർക്ക് സർജറി ആവശ്യമുണ്ടോ? അതെല്ലാം കുറച്ച് നാളുകൂടെ അത് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് സർജറിക്ക് പോവുകയാണോ ചെയ്യേണ്ടത്? പേഷ്യൻറ്റ് വന്നു കഴിയുമ്പം നമ്മളൊന്ന് ഡൈലേറ്റ് ചെയ്ത് നോക്കും. ആൻഡ് ഈ വിഷ്വൽ ലോസ് ഡ്യൂ ടു കാറ്ററാക്റ്റ് തന്നെയാണോ എന്നൊന്ന് ഉറപ്പ് വരുത്തും. പിന്നെ കാറ്ററാക്റ്റിൻ്റെ ഹാർഡ്നെസ്സും എല്ലാം അസസ് ചെയ്യും. ഇപ്പം സർജറി നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ഇനിഷ്യൽ സ്റ്റേജസിൽ പേഷ്യൻ്റെ ഗ്ലാസിൻ്റെ പവറൊക്കെ ചേഞ്ച് ചെയ്ത് ഒരുപക്ഷെ അവർക്ക് നല്ല സാമാന്യം നല്ല വിഷൻ കിട്ടിയേക്കും. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഗ്ലാസ് നമ്മൾ എങ്ങനെ മാറ്റി കൊടുത്താലും അവർക്ക് നല്ലൊരു വിഷൻ കിട്ടാതെ വരും. അപ്പം
ഇനിഷ്യലി നമ്മൾ സർജറി തീരുമാനിക്കുന്ന പേഷ്യൻ്റെ ബുദ്ധിമുട്ടനുസരിച്ചാണ്. അവർക്ക് ആ വിഷൻ ഗ്ലാസ് കൊണ്ട് കിട്ടുന്ന ബെസ്റ്റ് വിഷനും കംഫർട്ടബിൾ അല്ലെങ്കിൽ, അപ്പോൾ ഇപ്പോഴത്തെ സർജിക്കൽ ടെക്നിക്ക് ഞാൻ പറഞ്ഞല്ലോ ഫേക്കോ ഇമൾസിഫിക്കേഷൻ ആണ്. അപ്പോൾ അത് ഈ കാറ്ററാക്റ്റിൻ്റെ ന്യൂക്ലിയസ് നമ്മൾ ആ ഒരു അൾട്രാസൗണ്ട് എനർജി വെച്ച് അത് പൊടിച്ചങ്ങ് എടുക്കുകയാണ്. ഈ ചെറിയ ഒരു ഇൻസിഷനിൽ കൂടെ വെളിയിലോട്ട് വലിച്ചെടുക്കുക. അപ്പോൾ ഈ കാറ്ററാക്ട് ഹാർഡ് ആവും തോറും ഫേക്കോ ചെയ്യാൻ കൂടുതൽ എനർജി വേണ്ടി വരും. അത് ഇച്ചിരി റിസ്കിയാണ്. ഏതായാലും വളരെ വിശദമായി ഈ കാറ്ററാക്റ്റിനെ കുറിച്ചും കാറ്ററാക്ട് സർജറിയെ കുറിച്ചും അതിൻ്റെ റെസ്റ്റിനെ കുറിച്ചും എല്ലാം വിശദമായി പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തതിന് ഡോക്ടർക്ക് വളരെ വളരെ നന്ദി. താങ്ക് യു.